ആയുർവേദാധിപനായ ശ്രീ ധന്വന്തരി മൂർത്തി വാഴുന്ന മരുത്തൂർ വട്ടം ധന്വന്തരി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേക വഴിപാട് നടന്നു വരുന്നുണ്ട്. അതാണ് പടച്ചോറും ഔഷധ താൾക്കറിയും. വളരെയധികം ഔഷധ ഗുണമുള്ള ഈ നിവേദ്യം സേവിക്കുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കർക്കിടകവാവ് ദിവസം ഈ ക്ഷേത്രത്തിൽ പിതൃവിനു വേണ്ടി നടത്തുന്ന വഴിപാടാണ് നമസ്കാരം. മരുത്തൂർ വട്ടത്ത് നമസ്കാരം നടത്തിയാൽ ആണ്ട് ശ്രാദ്ധം പ്രത്യേകം നടത്തേണ്ടതില്ല എന്നാണ് വിശ്വാസം. വാവ് ദിവസം നമസ്കാരവും താൾക്കറി വഴിപാടും നടത്തുന്നതിന് മരുത്തൂർ വട്ടത്ത് എത്തിച്ചേരുന്ന ഭക്തരുടെ തിരക്ക് ഓരോ വർഷവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടാൽ ചൊറിയുന്ന കാട്ടുചേമ്പിന്റെ താള് മുറിച്ചെടുത്ത് വൃത്തിയാക്കി അതിൽ ഔഷധക്കൂട്ടും മറ്റു ചേരുവകളും ചേർത്തുണ്ടാക്കുന്ന താൾക്കറി ഉണക്കല്ലരി ചോറിനോട് ചേർത്ത് കഴിക്കുന്നത് ഉദരരോഗത്തിന് വളരെ നല്ല ഔഷധമാണ്. മരുത്തൂർ വട്ടം ക്ഷേത്രത്തിലെ താൾക്കറി വഴിപാടിനെ പറ്റിയും ഇത് തയ്യാറാക്കുന്ന വിധത്തെപ്പറ്റിയും നമുക്ക് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സാക്ഷാൽ ആയുർവേദാധിപൻ വാണരുളുന്ന ചരിത്ര പ്രസിദ്ധമായ മരുത്തൂർ വട്ടം ശ്രീ ധന്വന്തരി മഹാക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുണ്യദിനമാണ് കർക്കിടകവാവ്, കറുത്ത മാസത്തിലെ കർക്കിടകവാവ്. കർക്കിടകവാവ് ദിനത്തിൽ പ്രധാനമായും ഇവിടെ പിതൃനമസ്കാരം, ഔഷധ താൾക്കറി, മുക്കുടി, അട്ടയും കുഴമ്പും, മരുന്ന് കഞ്ഞി എന്നീ വഴിപാടുകൾക്കാണ് പ്രാധാന്യമുള്ളത്. കർക്കിടകവാവിലെ കറുത്ത നാളിൽ മരുത്തൂർ വട്ടത്ത് നമസ്കാര വഴിപാട് നടത്തിയാൽ ആണ്ട് ശ്രാദ്ധം പ്രത്യേകം വേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ ഭക്തജന വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നാടിൻ്റെ നാനാദിക്കിൽ നിന്നും ഈ ദിവസം ഈ പിതൃനമസ്കാരം നടത്തി ഭഗവാനെ കണ്ട് വണങ്ങുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഈ നമസ്കാര ചോറിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ഔഷധ താൾക്കറി, നമുക്കറിയാം ഈ കരപ്പുറത്തെ തോടുകളിലും ജലാശയങ്ങളിലുമെല്ലാം നിൽക്കുന്ന തൊട്ടാൽ പൊള്ളുന്ന കാട്ടുതാളിൻ്റെ ചേമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഔഷധ താൾക്കറി ഇവിടെ തയ്യാറാക്കുന്നത്. പ്രത്യേകതരം കൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗതമായി കിട്ടിയ അറിവ് വിനിയോഗപ്പെടുത്തിക്കൊണ്ട് മരുത്തൂർ വട്ടത്ത് ധന്വന്തരീശൻ്റെ ഈ പുണ്യഭൂമിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ തൊട്ടാൽ പൊള്ളുന്ന കാട്ടുതാൾ താൾക്കറിയായി മാറുമ്പോൾ അത് ഭഗവാന്റെ ദിവ്യ ഔഷധമായി മാറുകയാണ്. ഈ മരുത്തൂർ വട്ടത്തെ താൾക്കറിക്ക് പ്രാചീന കാലം മുതൽ വളരെയധികം പ്രാഗൽഭ്യം ഉള്ള, അല്ലെങ്കിൽ വളരെയധികം അതിൻ്റെ ആ മൂല്യത്തെ ഭക്തജനങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസം രാവിലെ തൊട്ട് തന്നെ ഈ നമസ്കാര വഴിപാടും ഈ താൾക്കറിയും വാങ്ങുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മളെല്ലാ മലയാള മാസത്തിലെ ആദ്യ ദിവസം മാത്രം, ആദ്യ വ്യാഴാഴ്ച മാത്രം നടത്തുന്ന മുക്കുടി, അട്ടയും കുഴമ്പും വഴിപാടുകളും അതുപോലെ തന്നെ കർക്കിടകം 1 മുതൽ കർക്കിടകം മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും നടത്തപ്പെടുന്ന കർക്കിടക മരുന്ന് കഞ്ഞിയും ഈ വാവ് ദിനത്തിലെ പ്രത്യേക വഴിപാടായി ഭക്തജനങ്ങൾ കണക്കാക്കപ്പെടുകയാണ്. കർക്കിടക 1 മുതൽ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും ധന്വന്തരി മന്ത്രാർച്ചന, കർക്കിടക മാസത്തിൽ ധന്വന്തരി ക്ഷേത്ര ദർശനവും ധന്വന്തരി മന്ത്രാർച്ചന നടത്തുന്നതും അതുപോലെ ഏറെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരികയാണ്. ഔഷധ താൾക്കറിയെക്കുറിച്ച് പഴമക്കാരും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ഗ്രന്ഥങ്ങളും നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു വിശ്വാസം ഇതാണ്. വെള്ളോട് നമ്പൂതിരി ഭഗവാനെ പൂജിച്ച് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ വൈദ്യനായ അദ്ദേഹം നിരവധി പേർക്ക്
മരുന്ന് കൊടുക്കുകയും ആ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി നിരവധി സ്ഥലത്തുനിന്ന് ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ പാലക്കാട് ഷൊർണൂർ മൂപ്പൽ നായർ എന്ന് പറഞ്ഞ ഒരു രാജാവ് അന്ന് നാട്ടുരാജ്യങ്ങൾ ഉള്ള സമയമാണ്. അവിടുത്തെ മൂപ്പൽ നായർ എന്ന് പറയുന്ന ആ കൊട്ടാരത്തിലെ രാജാവിന് കടുത്ത ദീനം വരികയും നിരവധി വൈദ്യന്മാരെ സമീപിക്കുകയും അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ആ അസുഖത്തിൽ നിന്ന് മോചിതനാകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ വെള്ളോട് നമ്പൂതിരിയെക്കുറിച്ചും മരുത്തോർവട്ടത്ത് അദ്ദേഹം മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചും കേട്ടറിഞ്ഞ് അന്ന് കൊച്ചിയുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു അത്. കൊച്ചി രാജാവിൻ്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. ഈ കൊച്ചി രാജാവിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം ഇവിടെ വന്ന് വെള്ളോട് നമ്പൂതിരിയെ കാണാൻ എത്തുകയായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ക്ഷേത്രത്തിൽ എത്തിയത് കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ്റെ തലേ ദിവസമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് വെള്ളോട് നമ്പൂതിരി കൊച്ചി രാജകൊട്ടാരത്തിൽ ആർക്കോ വേണ്ടി ചികിത്സയുടെ ഭാഗമായിട്ട് പോവുകയും ഈ വന്ന മൂപ്പൽ നായർക്ക് ഇദ്ദേഹത്തെ കാണാൻ കഴിയാതെ വരികയും ചെയ്തു. പക്ഷേ എങ്കിലും ഇവിടെ മറ്റുള്ളവരുമായി തിരക്കിയപ്പോൾ നാളെ വാവായതുകൊണ്ട് അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വളരെ വിഷമിതനായിട്ട് ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുമ്പോൾ ഭഗവാൻ നേരിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ പറയുകയുണ്ടായി എന്നാണ് ഈ ചരിത്രത്തിൽ പറയുന്നത്. എന്തുതന്നെയായാലും ദീനമായി വന്നതല്ലേ, അതുകൊണ്ട് വൈദ്യരെ കണ്ടിട്ട് പോയാൽ മതി, എന്ത് നാളെ കറുത്തവാവ് ദിവസമാണ്, അതിന് ഒരു പ്രത്യേകതയുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ ക്ഷേത്രത്തിൽ മൺകലം ഉണ്ടായിരിക്കുമെന്നും ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത പാടശേഖരങ്ങളിൽ ജലാശയത്തിൽ നിൽക്കുന്ന കാട്ടുതാള് പറിച്ച് ക്ഷേത്രാങ്കണത്തിലിട്ട് തന്നെ അത് ആ മൺകലത്തിലിട്ട് വേവിച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു ആ വൃദ്ധൻ്റെ രൂപത്തിൽ നിന്ന് വന്ന ഭഗവാൻ എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം അത് അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് തുടർന്ന് എല്ലാ കർക്കിടക വാവു ദിവസം ഇവിടെ വന്നത് ചെയ്യുകയും അത് അന്നത്തെ കാലത്ത് നാട്ടിൽ ഒരു വാർത്തയാവുകയും പിന്നീട് നിരവധി പേർ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ദിനത്തിൽ വന്ന് മൺകലത്തിൽ ഈ താള് പാചകം ചെയ്ത് കഴിച്ചു പോരുകയും പിന്നീട് അത് ക്ഷേത്രം വളർന്നതനുസരിച്ച് ദേവസ്വം അത് ഏറ്റെടുക്കുകയും അന്നത്തെ ദിവസം യാതൊരുവിധ രസീതുകളോ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാതെ ആ താൾക്കറി വിതരണം ചെയ്ത് തുടങ്ങുകയും ഇന്ന് അത് വളരെ ഏറെ പ്രശസ്തമായിട്ട് ഭഗവാന്റെ ആ അമൃത കലശത്തിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യ ഔഷധമായി കണ്ടുകൊണ്ട് വളരെ വിപുലമായി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അത് തയ്യാറാക്കി ഇന്ന് ദിവസം വിതരണം ചെയ്തു വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ താൽക്കറി വാങ്ങുവാൻ വരുന്നവരുടെ ക്രമാതീതമായ വർദ്ധനവ്, ഇത് കണക്കിലെടുത്ത് ഈ താൾ ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായി വന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മളുടെ കരപ്പുറത്തും അതായത് ചേർത്തലയുടെ വിവിധ ഭാഗങ്ങളിലും കോട്ടയം വൈക്കം ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ താൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ കർക്കിടക വാവിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ താൾ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളും തോടുകളും കുളങ്ങളുമെല്ലാം നമ്മൾ മുൻകൂർ പോയി കണ്ട് മനസ്സിലാക്കി അവരുടെ ഇതിൻ്റെ ഉടമസ്ഥരിൽ നിന്നും ഇത് വെട്ടുന്നതിനുള്ള അനുമതിയെല്ലാം വാങ്ങിച്ച് ഏതാണ്ട് വാവ് ദിവസത്തിന് 3-4 ദിവസം മുമ്പ് തൊട്ട് തന്നെ ദേവസ്വം ഏർപ്പെടുത്തിയ ആൾക്കാരും
ഒപ്പം തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അവരുമായാണ് ഒരു ഉത്സവ ആഘോഷത്തിൻ്റെ ഒരു പ്രതീതിയിൽ തന്നെയാണ് ഈ പാടശേഖരങ്ങളിൽ രാവിലെ മുതൽ പോയി അത് വിവിധ പാടശേഖരങ്ങളിലായി പോയി ഈ താളുകൾ ശേഖരിച്ച് ക്ഷേത്രത്തിലെത്തിക്കുകയും എത്തിച്ച താളുകൾ വിവിധ പാത്രങ്ങളിലായി അത് കഴുകി വൃത്തിയാക്കി നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടിയും മുൻകാലങ്ങളിൽ ഭക്തജനങ്ങൾ മാത്രമാണ് ഈ താള് അരിഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ആ താളിൻ്റെ എണ്ണം കൂടിയ താളിൻ്റെ ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് നമുക്ക് എത്ര പേരിന് അരിഞ്ഞാലും തീരാത്ത അവസ്ഥ വന്നതുകൊണ്ട് അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു മിഷ്യൻ്റെ സഹായത്തോടും കൂടിയാണ് നമ്മൾ ഈ താള് അരിഞ്ഞ് കൂട്ടുന്നത്. അതിനുശേഷം വീണ്ടും ഈ അരിഞ്ഞ താള് വീണ്ടും രണ്ടും മൂന്നും തവണ നമ്മൾ വീണ്ടും അത് കഴുകി വൃത്തിയാക്കി വാർപ്പുകളിൽ നിരവധി വാർപ്പുകളാണ് ഒരേ സമയം വിറകിൻ തീയിൽ നിരവധി വാർപ്പുകളിലാണ് ഇതിൻ്റെ പ്രത്യേക കൂട്ട് ആ കൂട്ട് ഉപയോഗിച്ച് ഈ താൽക്കറി തയ്യാറാക്കുന്നത്. അത് പരമ്പരാഗതമായി തന്നെ ആ താൽക്കറിയുടെ കൂട്ട് എന്താണെന്നുള്ളത് പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ആ കുടുംബത്തിലെ ഇന്നത്തെ തലമുറക്കാരാണ് ഇത് ചെയ്തു വരുന്നത്. അത് ഭഗവാൻ്റെ ആ മണ്ണിൽ അത് താൽക്കറിയായി മാറുമ്പോൾ അത് ഭഗവാൻ്റെ ദിവ്യ ഔഷധമായി മാറുകയാണ്. മരുത്തൂർ വട്ടം ക്ഷേത്രത്തിലെ താൽക്കറി വഴിപാടിനെ പറ്റി പ്രേക്ഷകർ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഈ ക്ഷേത്രത്തെ പറ്റിയും ഇവിടുത്തെ ഐതിഹ്യം, ചരിത്രം, വിശേഷ വഴിപാടുകൾ എന്നിവയെ പറ്റിയും മനസ്സിലാക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം.